ജിനീഷ് എന്ന് പറഞ്ഞ ഞാൻ എനിക്ക് എൻ്റെ ഒരു അനിയനെ പോലെയാണ് പുള്ളി. പുള്ളി തിരിച്ചും അങ്ങനെയാണ് നമ്മളോട് പെരുമാറൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചെന്നുള്ള പരിചയം സ്റ്റുഡിയോയിൽ വെച്ചോളാം. പിന്നെ ഈ പറഞ്ഞാല് എങ്ങനെയോ അവ ഞങ്ങളുടെ രണ്ടുപേരെ എന്തോ ഒരു ഈഗോ കൊണ്ടൊക്കെ എന്തൊക്കെയോ സാധനം കൈവിട്ടു പോയി. ഞങ്ങളുടെ വരുമാനം ആ കോവിഡ് സമയത്തേ വർക്കില്ലല്ലോ, ആ സമയത്ത് ഞങ്ങൾ കുറച്ച് വീഡിയോ ഒരുപാട് ചെയ്തിട്ട് കുറച്ച് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം എൻ്റെ അല്ലറ ചില്ലറയൊക്കെ കിട്ടി. അത് ഞങ്ങൾ രണ്ടുപേരും വീതിച്ചെടുക്കുകയും ചെയ്തു. എന്താ എനിക്ക് അതിപ്പോഴും എനിക്ക് അത്ര ഒരു ഇതല്ല. എനിക്ക് ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അവനെ പുള്ളീനെ ഞങ്ങൾ സ്റ്റേഷനിൽ ധാരണയിൽ എത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളിക്ക് ഈ പറഞ്ഞ രീതിയിൽ ഉള്ള ഒരു വിഷമം. ഞാൻ എന്തായാലും ഞങ്ങളൊരു 3 വർഷമൊക്കെ കൂടാണെന്നല്ലേ, ഞാൻ ദേഹത്ത് പിടിച്ചിട്ട് ചോദിച്ചു എന്താ പറ്റി, നമ്മൾ തമ്മിൽ പറഞ്ഞ് തീരേണ്ട കാര്യമാണ്, പക്ഷേ കൈ വിട്ടുപോയി. ചില ചില ഈഗോകളും അറിവില്ലായ്മകളാണ് വിട്ടുപോയി. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈ വിട്ടുപോയി സാധനം, അത്രേ ഉള്ളൂ ഇതിനകത്ത്. അല്ലാതെ അവനും പ്രത്യേകിച്ച് എന്നോട് വലിയ വൈരാഗ്യമുണ്ടെന്ന് തോന്നുന്നു. ഈ ഈഗോ വന്നു കഴിയുമ്പോഴുള്ള പ്രശ്നമായിരിക്കാം തീർച്ചയായിട്ടും. അതിപ്പോഴും അവനെ എൻ്റെ അനിയനെ പോലെയാണ്, എനിക്ക് അവനെ ദ്രോഹിക്കണമെന്നോ അവനുമില്ല എന്നെ അതൊക്കെ അത് പറയാതിരിക്കുക അതിനകത്തേക്ക് ഇല്ലെന്നേ. അത് പോട്ടെ, ഇനിയിപ്പോൾ അവനും ഞങ്ങൾക്ക് രണ്ടുപേരെയും ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി. അവനും അവനെ പ്രശ്നങ്ങളില്ല. അവനും എൻ്റെ അടുത്ത് വളരെ സൗമ്യമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ച്, എടാ ഞാൻ ചോദിച്ചു, എടാ എന്തിനടാ നമ്മൾ ഈ 3 വർഷം ഒരു ഞങ്ങൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ട്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അതുപോലെയുള്ള ആത്മ അവൻ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ വരാറുണ്ട്, അങ്ങനെയൊക്കെ നിന്ന ആളാണ്. അതാ പറഞ്ഞത്, ചില ഈ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്കും കൈ വിട്ടു പോകണം. ഈഗോ, ഞാൻ നടനാണല്ലോ അല്ലെങ്കിൽ ഞാൻ വേറെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വന്നിട്ടായിരിക്കാം കൈ വിട്ടു പോയി സാധനം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. ഞാൻ അവനെ നമ്മൾ ആരോടും മത്സരിക്കാനുമില്ല. അവനും അരി മേടിക്കട്ടെ, എനിക്കും അരി മേടിക്കണം. ഈ ചെറിയ ചെറിയ ഈഗോ ക്ലാഷ് കൊണ്ട് വന്ന സാധനം, ഇത്രയും പറയേണ്ട ഒരു സംഭവം അവനുമില്ല എനിക്കുമില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനവനെ കണ്ടപ്പോഴും ഞാൻ അവൻ്റെ തോളത്ത് പിടിച്ച് സംസാരിച്ചപ്പോഴും അവൻ പഴയ ജിനീഷിനെ പോലെ എന്നോട് പെരുമാറിയത്, ഞാൻ അങ്ങോട്ട് പെരുമാറിയത്. ഇനിയിപ്പോൾ ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വെറുതെ തലങ്ങൾ മാറി നമ്മുടെ വർക്കുകളെ ബാധിച്ചും ഇതൊക്കെ ആയിട്ട് പോകുന്നല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിച്ചും സഹിച്ചും അതങ്ങ് ഇത് ആ തർക്കത്തിലൊക്കെ തുടങ്ങിയതായിരിക്കും. പിന്നെ ഇത് കൈവിട്ട് അങ്ങ് പോകും, അതാണ് പറ്റിപ്പോയത്. ഇപ്പോൾ അവനും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്നെ ഇതുപോലെ ഇത്ര എത്തിക്കും, അവനും ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അവനോട് വിളിച്ച ഫോൺ കോളുകളെല്ലാം പറഞ്ഞു, എടാ നമുക്ക് മക്കളുണ്ട്, അത് നമ്മൾ സെറ്റിൽ ചെയ്ത പോലെയാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചേക്കണത് ഇപ്പോൾ നിലവിൽ ഇതുവരെ. അല്ല, അവളത് ജന്മന അവളത് മറ്റേ അസന്ധേഹത ഉണ്ടായ അസന്ധേഹത ഉണ്ടാകുമ്പോൾ 7ാം മാസത്തിൽ സിസേറിയൻ ചെയ്തെടുക്കുമ്പോൾ അവൻ 5 മാസം വളർച്ചയുള്ളവർക്ക്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അസ്വസ്ഥതകൾ അവൾക്ക് ഓൾറെഡി ഉണ്ട്. ചെവിക്കലേശം കേൾക്കുന്നുണ്ട്, കണ്ണിന് ചെറിയ കാഴ്ചയുടെ പ്രശ്നമുണ്ട്, നടക്കുമ്പോൾ ഒരു ബലം പിടുത്തമുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.